ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മയ്ക്കുള്ളിൽ രണ്ട് അഭിപ്രായമോ? നിലവിലെ വിശദീകരണങ്ങൾ കൊണ്ട് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാകുമോ? കഴിഞ്ഞ 19 തിങ്കളാഴ്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ കൂടി നമ്മളടക്കം ഏറ്റവും പ്രധാനമായി ഉന്നയിച്ച കാര്യമാണ് മലയാള സിനിമയിലെ സംഘടനകൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത്, അവർക്ക് എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ഈ റിപ്പോർട്ടിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനറൽ സെക്രട്ടറി സിദ്ദിഖും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും രംഗത്തെത്തി. സംഘടനയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിൽ ദുഃഖമുണ്ട് എന്നതാണ് ആ ഒരു വാർത്താ സമ്മേളനത്തിന് 45 മിനിറ്റോളം നീണ്ട വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു രത്ന ചുരുക്കമായി എനിക്ക് തോന്നിയത്. സംഘടനയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിലുള്ള അവരുടെ ദുഃഖമാണ്. രണ്ടാമത്തെ കാര്യം, ഈ സിനിമയിൽ നമ്മളൊക്കെ ഇപ്പോൾ ഈ റിപ്പോർട്ടിന് ശേഷം പറയുന്നത് പോലെ, ജിഷ്ണു ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പോലെ, പവർ ഗ്രൂപ്പോ മാഫിയോ ഒന്നുമില്ല. 40 വർഷമായി ഈ മേഖലയിൽ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന സിദ്ദിഖിനുൾപ്പെടെ അങ്ങനെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ശക്തികളെ പറ്റി യാതൊരു ധാരണയുമില്ല, അറിവുമില്ല. പിന്നെ പ്രധാനമായ ഒരു പറയുന്നത്, പരാതിയുള്ളവർ രംഗത്ത് വരണം എന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കേട്ട അവാദം ഉണ്ടല്ലോ. അതായത് പരാതിയുള്ളവർ ഇനിയും രംഗത്ത് വരണം, അവർ പരാതിയുമായി രംഗത്ത് വന്നാൽ അമ്മ അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നാണ്. ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ് തൊട്ട് പിന്നാലെ അമ്മയുടെ വൈസ് പ്രസിഡന്റായ നടൻ ജഗദീഷ് മാധ്യമങ്ങളെ കണ്ടു. ജഗദീഷിന് ഈ വിഷയത്തിൽ പലപ്പോഴും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജഗദീഷിൻ്റെ അഭിപ്രായം എന്തായിരിക്കുമെന്ന് പലരും ആരായുന്നതും കേട്ടിരുന്നു. ജഗദീഷ് പക്ഷേ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഈ റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നു. ഒറ്റപ്പെട്ട സംഭവം എന്ന് നേരത്തെ സിദ്ദിഖ് പറഞ്ഞെങ്കിൽ, ഒറ്റപ്പെട്ടതല്ല, അത് ഒരു സംഭവമാണെങ്കിൽ പോലും അതിൽ നടപടി വേണമെന്ന് വളരെ ആർജവത്തോടെ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതായത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് എടുക്കുന്ന നിലപാടും അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖും അല്ലെങ്കിൽ മറ്റംഗങ്ങളും അവിടെ എടുത്ത നിലപാടും തമ്മിൽ വളരെ വളരെ വ്യക്തമായി തന്നെ ഒരു ഭിന്നതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കും ജിഷ്ണു അങ്ങനെ ഒരു ഭിന്നത ഉണ്ടായത് എന്നാണ് തോന്നുന്നത്? ഇത് എനിക്ക് തോന്നുന്നു, ഇത് ഇപ്പം ജഗദീഷ് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഈ പറഞ്ഞ പോലെ സിദ്ദിഖോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അംഗങ്ങളോ ഒന്നും വലിയ ഞെട്ടലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ജഗദീഷ് പറയുന്ന വളരെ വാലിഡായ ഒരുപാട് പോയിന്റുകളുണ്ട്. അതായത് നിങ്ങൾ അനുഭവസ്ഥരായ ആളുകൾ പറയുമ്പോൾ നമ്മളത് കേൾക്കണം. അതുപോലെ ഇത്രയും ആളുകൾ പറയുന്നത് അത് ഭാവനയിൽ നിന്നെടുത്ത് പറയുന്നതല്ല, അവരുടെ അനുഭവമാണ്, അത് ഭാവനയിൽ നിന്നെടുത്ത് പറയുന്നതാണെന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. പിന്നൊന്ന്, ഈ മേഖലയിലെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റും സിനിമ എന്താ പറയുക, സിനിമയുമായി ബന്ധപ്പെട്ട ആരാധകരായിട്ടുള്ള ആളുകൾ, മറ്റ് പലതരത്തിലുള്ള സൈബർ സ്പേസിൽ വളരെ സജീവമായി നിൽക്കുന്ന പലരും ഉന്നയിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഇത് സിനിമാ മേഖലയിലുള്ള കാര്യമാണ്, മറ്റൊരു മേഖലയിലും ഇതുണ്ട്, ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല, സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ പറഞ്ഞ കാര്യമാണ്, ഇത് വളരെ സ്വാഭാവികമായ അതെ ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ജഗദീഷ് വളരെ കൃത്യമായി പറഞ്ഞു, ഒരു റിപ്പോർട്ട് നമ്മൾ ജോലി ചെയ്യുന്ന നമ്മൾ വിഹരിക്കുന്ന ഒരു മേഖലയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിലെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക, അതിൻ്റെ അടുത്ത പടി എന്താണെന്ന് ചിന്തിക്കുക, അത് എന്തൊക്കെയാണ് അതിൽ പരാമർശിക്കുന്നതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുക, അതിനപ്പുറത്ത് മറ്റ് മേഖലകളിലും ഇതുണ്ടല്ലോ എന്ന് പറയുന്നത് ഒരു ആധുനിക സമൂഹത്തിന് ചേരാത്തതാണ് എന്ന് കൃത്യമായി ജഗദീഷ് പറയുന്നുണ്ട്. എനിക്കിതിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സിദ്ദിഖിൻ്റെ വാർത്താ സമ്മേളനത്തിൽ സിദ്ദിഖ് പറയുന്നു, ഞങ്ങളുടെ സംഘടനയിലെ 506 അംഗങ്ങളും അതിൽ 99% ആളുകളോടും ഞങ്ങൾ സംസാരിച്ചു, അവർക്കൊന്നും ഇങ്ങനെ ഒരു പ്രശ്നവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇതുവരെ അവരാരും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അമ്മയിൽ കഴിഞ്ഞ 10 ആണ്ടുകൾക്കിടയിൽ വന്നതാകെ ഒരു പരാതിയാണ്. 2006 നടന്ന സംഭവത്തെക്കുറിച്ച് 2018 വന്ന ഒരു പരാതി, അവരായിട്ട് കണ്ടതുമില്ല, അവർ 2024 അതിനെ കുറിച്ച് അറിയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ വൈകാരികതയുടെ ഒരു എന്താ പറയുക, അമിതാവേശവും ഈ തള്ളിച്ചൊക്കെ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് അതിനകത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നു, അമ്മ തന്നെ ഒരു ഇൻറ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയാണ്, അമ്മ തന്നെ ഒരു ഐ സിയാണ്,
എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരിൽ ആരോ ഒരാൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് അമ്മയിൽ ഐ സി ഉണ്ടോ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അമ്മയിൽ ഐ സി ഇല്ല, പക്ഷെ അമ്മ തന്നെ ഒരു ഐ സി ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ വൈകാരികത കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം മാത്രമായിരുന്നു. അതിൽ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പുറമേക്ക് ഈ പറയുന്ന ഹേമ കമ്മിറ്റിയുടെ ശുപാർശകളെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പൂർണ്ണമായും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുകയും ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായ ലൈംഗിക ചൂഷണം, അതുപോലെ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ഇതൊന്നും ഇവർ അംഗീകരിച്ചിട്ടുമില്ല. അതായത് ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങളെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന തരത്തിലാണ് സിദ്ദിഖ് പറയുന്നത്. മാത്രമല്ല സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയിൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ലൈംഗിക ചൂഷണമല്ല, അത് വേതനം കൃത്യമായി ലഭിക്കാത്ത പ്രശ്നം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പരിഹരിക്കാൻ ഞങ്ങൾ ഒരുമിച്ചിരിക്കാറുണ്ട്, ഒരുമിച്ച് ഇടപെടാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നമൊക്കെ 5 കൊല്ലം മുമ്പത്തെ പ്രശ്നമാണ്, ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന തരത്തിലേക്ക് അദ്ദേഹം മാറി വരികയാണ്. അപ്പോൾ ഇത് ഈ വൈകാരിക തള്ളിച്ച എന്നതിനപ്പുറത്തേക്ക് അവർ ആ റിപ്പോർട്ടിനെ യാതൊരു തരത്തിലും ഒബ്ജക്റ്റീവായി കാണാനോ പഠിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ആ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി പ്രകടമായി കാണാനുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലളിതവൽക്കരണം എന്ന് പറയുന്നത് എപ്പോഴും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ്. പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പ്രശ്നങ്ങളിൽ നിന്ന് മാറി വഴി മാറിപ്പോവാനും ഏറ്റവും എളുപ്പം ആ പ്രശ്നത്തെ വളരെ ലളിതവൽക്കരിക്കുകയാണ്. ഇന്ന് അമ്മയുടെ വാർത്താ സമ്മേളനത്തിൽ, അമ്മ ഭാരവാഹികളുടെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത് ആ ഒരു ലളിതവൽക്കരണമാണ്. ഒരു പക്ഷേ ആ വാർത്താ സമ്മേളനത്തിന് മുൻപ് പിന്നെ ജയൻ ചേർത്തലയൊക്കെ സംസാരിച്ചപ്പോൾ നമ്മൾ കരുതിയത് ചില എതിരഭിപ്രായങ്ങൾ അമ്മയുടെ പല ഭാഗത്തു നിന്ന് ഉയരുന്നു എന്നാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഹേമ കമ്മിറ്റി മൊഴിയെടുക്കാൻ വിളിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത് എന്നുള്ള ലളിതവൽക്കരണം. ഒപ്പം ഉണ്ടായിരുന്ന 2 വനിതാ പ്രതിനിധികൾ നടി ജോമോളും അനന്യയുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഈ ജോമോളോടും ചില ചോദ്യങ്ങൾ ഉയരുകയുണ്ടായി. അപ്പോൾ അവർ പറയുന്നത് അവരുടെ കഥകൾ ആരും മുട്ടിയിട്ടില്ല, മോശം അനുഭവം ഇതുവരെ സിനിമയിൽ ഉണ്ടായിട്ടില്ല, പരാതി കിട്ടിയാൽ നടപടിയെടുക്കും. ഇതിലൊരു പ്രശ്നം ഒരുപക്ഷെ നമ്മുടെ താരങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്നോ എന്തോ. അതായത് ഇവരെല്ലാം പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നാണ്. എനിക്കതിൽ ജഗദീഷിനോട് വളരെ ബഹുമാനം തോന്നിയത് ഒറ്റപ്പെട്ടെന്നതെന്നല്ല, ഒരേ ഒരു സംഭവമാണെങ്കിൽ പോലും അതിനെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവണമെന്ന അദ്ദേഹത്തിൻ്റെ ആ നിലപാട്, അത് മലയാള സിനിമയിലെ വലിയ താരങ്ങൾക്ക് മനസ്സിലാവുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്, വാതിൽ മുട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം, മാതൃകാപരമായ ശിക്ഷ നൽകണം, വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണെങ്കിലും അത് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്ന് അദ്ദേഹം പറയുന്നു. അതായത് എന്തൊക്കെയാണോ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സിദ്ദിഖ് പറഞ്ഞത് അതിന് ഓരോ പോയിന്റ് എടുത്ത് നോക്കിയാലും അതിന് അദ്ദേഹത്തിന് ജഗദീഷിന് അദ്ദേഹത്തിൻ്റെതായ വേറിട്ടൊരു അഭിപ്രായമുണ്ടായിരുന്നു. ഏത് കാലത്ത് നടന്നതായാലും ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാവണം, ആരോപണം നേരിട്ടവർ അഗ്നിശുദ്ധി വരുത്തട്ടെ. അതിൽ ഏറ്റവും എനിക്ക് പ്രസക്തമായി തോന്നിയ പോയിന്റ് ജിഷ്ണു, അദ്ദേഹം പറയുകയാണ് നിങ്ങളോട് സർക്കാരിനോട് ഹേമ കമ്മിറ്റി ആവശ്യപ്പെട്ടത് ഇരകളുടെ പേര് രഹസ്യമാക്കി വെക്കാനല്ലേ, അല്ലെ? ചൂഷകരുടെ പേര്, വേട്ടക്കാരുടെ പേര് രഹസ്യമാക്കി വെക്കാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം. ആ ചോദ്യത്തിന് സർക്കാരും മറുപടി പറയണം, അതുപോലെ തന്നെ അങ്ങനെ ആ പേര് പുറത്തു വരാതെ സംരക്ഷിക്കണം, ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കണം എന്ന് പറയുന്നതിലൂടെ ആരോപിതരുടെ കൂടി പേര് പുറത്തു വരാതിരിക്കാൻ വലിയ രീതിയിൽ പ്രയത്നിക്കുന്ന താരസംഘടനയായ അമ്മയും അതിന് മറുപടി പറയേണ്ടി വരും. അതായത് ഇപ്പോൾ സിദ്ദിഖിൻ്റെ വാർത്താ സമ്മേളനത്തിലുള്ള ഒരു, അതാണ് എനിക്ക് ജഗദീഷുമായി താരതമ്യം ചെയ്യുമ്പോൾ സിദ്ദിഖിൻ്റെ വാർത്താ സമ്മേളനത്തിലുള്ള ശരിക്കും പറഞ്ഞാൽ വലിയ വൃത്തികേടുണ്ട് അതിനകത്ത്. അതായത് അദ്ദേഹം പറയുന്നു ഈ പറയുന്ന റിപ്പോർട്ടിൽ ആരുടെയെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കെതിരെ നടപടിയെടുത്തോളൂ, അവരെ ശിക്ഷിച്ചോളൂ. അതിൻ്റെ കൂടെ തന്നെയാണ് അമ്മ എന്ന് പറയുന്ന സംഘടന നിലനിൽക്കുന്നത്. പേര് പുറത്തുവിടില്ല എന്ന് ഏകദേശം സിദ്ദിഖിന് ഉറപ്പാണ്. ആ ഉറപ്പിൻ്റെ പുറത്തുകൂടിയാണ് അത് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ തരത്തിൽ പബ്ലിക് ഡൊമൈനിലേക്ക് ഇതുവരെ പേര് വന്നിട്ടില്ല. കോടതിയിലെത്തിയിട്ട് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളറിയണം. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഇത് അത്ര പെട്ടെന്ന് പുറത്തുവിടാൻ സാധ്യതയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണോ അത് പറയുന്നതെന്നുള്ള സംശയം എനിക്കുണ്ട്. ആ സംശയം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ പറയുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു സംഗതി മലയാള സിനിമയിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് മാധ്യമപ്രവർത്തകർ വീണ്ടും ക്ലാരിറ്റി വരുത്താൻ വേണ്ടി വീണ്ടും ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന പവർ ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല എന്നാണോ അതോ പവർ ഗ്രൂപ്പ് ഇല്ല എന്നാണോ? അപ്പോൾ അദ്ദേഹം പറയുന്ന അറിവില്ല എന്നല്ല, പവർ ഗ്രൂപ്പ് ഇല്ല. ഇല്ല, മാത്രമല്ല ഇനിയിപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടായിരുന്നു.
ഹൈ പവർ കമ്മിറ്റി വർഷങ്ങൾക്ക് മുമ്പ് എന്തോ ഉണ്ടായിരുന്നു, ആ ഹൈ പവർ കമ്മിറ്റി ആയിരിക്കാം ഒരുപക്ഷെ തെറ്റിദ്ധരിച്ച് പവർ ഗ്രൂപ്പ് എന്നൊക്കെ വിളിക്കുന്നത്. ഇത് ആരോടാണ് സിദ്ദിഖ് പറയുന്നത്? അത് കൃത്യമായി ജഗദീഷ് പൊളിക്കുകയും ചെയ്യുന്നുണ്ട്. ഹൈ പവർ കമ്മിറ്റിയെ അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിപ്പോൾ നിലവിലില്ലാത്ത ഒന്നാണ്. അത് നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ വേതനത്തിന്റെ കാര്യത്തിലൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി രൂപീകരിച്ച ഒരു സമിതിയായിരുന്നു, അതിപ്പോഴില്ല എന്നുള്ള ജഗദീഷ് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ തിലകന്റെ മകളുടെ ഒരു കേസ് ഉദാഹരണമായി ചോദ്യം ഉന്നയിക്കപ്പെടുന്ന സമയത്ത് സിദ്ദിഖ് പറയുന്നത്, ആ കുട്ടി എന്ത് മനോഹരമായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്തത്. അതായത് ആ കുട്ടി, ഈ പറയുന്ന തിലകൻ്റെ മകൾ സോണിയ തിലകൻ പറയുന്നത്, അമ്മ എന്ന് പറയുന്ന സംഘടനയെ നിരോധിക്കണമെന്നാണ്, ഈ സംഘടനയെ തന്നെ പിരിച്ചുവിടണം എന്നാണ് സോണിയ തിലകൻ്റെ അഭിപ്രായം. ആ സോണിയ തിലകൻ അതിനെ നേരിട്ടത്, അതായത് നേരിട്ടത് എങ്ങനെയാണ്, തന്നെ മുറിയിലേക്ക് വിളിച്ച സംവിധായകന് കൃത്യമായ മറുപടി ആ സമയത്ത് തന്നെ മെസ്സേജിൽ തന്നെ തിരിച്ചു നൽകുകയും കൃത്യമായി അത് പറയുകയും ചെയ്യുന്ന, അത് ഹാർഷായി തന്നെ പറയുകയും ചെയ്യുന്നതാണ് അവിടെ സോണിയ തിലകൻ ചെയ്യുന്നത്. അത് മനോഹരമായ ഒരു കാര്യമാണ് എന്നാണ് ഈ സിദ്ദിഖ് പറയുന്നത്. അത് മനോഹരമായ ഒരു കാര്യമല്ല. ഒരു സ്ത്രീ അവരുടെ എല്ലാ നിസ്സഹായാവസ്ഥയിലും അവർക്കങ്ങനെ പ്രതികരിക്കേണ്ടി വരികയാണ് ഒരു പുരുഷനോട്. അത് അവരുടെ അവസാനത്തെ ഒരു ശ്രമമാണ്. അതായത് ഈ പറഞ്ഞതുപോലെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന പുരുഷൻ്റെ അടുത്ത് നടത്തുന്ന ഒരു ഡിഫൻസാണത്. അതിനെപ്പോലും മനോഹരമായ ഒരു കാര്യം അത് പിൻവലിക്കേണ്ടി വരുന്നു എന്ന് വെച്ചാൽ അത്രയും പ്രശ്നം അതിനകത്തുണ്ട്. അത് മാത്രമല്ല, സിദ്ദിഖ് എന്ന് പറയുന്ന നടനെതിരെ തന്നെ പല ആരോപണങ്ങൾ പല സമയത്തായി വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒരു നടനാണിപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നത്. അദ്ദേഹമാണിത് വിലയിരുത്തുന്നത്. അദ്ദേഹം പറയുന്നു, ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ, പവർ ഗ്രൂപ്പ് ഇല്ല, കാസ്റ്റിംഗ് കൗച്ച് ഇല്ല, ഇത് ഒരു പ്രശ്നവും ഇന്ന് യാതൊരു പ്രശ്നവും ഇല്ല. അതെ, പ്രതിഫലം മാത്രമാണ്. അപ്പോൾ ബാക്കി ഒരു പ്രശ്നവും ഇവിടെ ഇല്ല, പക്ഷേ ഞങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിക്കുന്നുണ്ട്. അതാണ് അത്ഭുതപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ അവർക്കിത് പറയാനുള്ള ധൈര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ജിഷ്ണുവിന് തോന്നുന്നത് എന്താണ്? ഇതിപ്പോൾ ഒരുപക്ഷെ ഇന്ന് ഈ അമ്മയിൽ 506 അംഗങ്ങളുടെ കണക്കൊക്കെ സിദ്ദിഖ് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ജഗദീഷ് ഈ വിഷയത്തിൽ വളരെ ബോൾഡായ ഒരു നിലപാടുമായി വന്നു. അപ്പോൾ ജഗദീഷിനോട് ചോദിക്കുന്നുണ്ട്, ഇത് സംഘടനയുടെ അഭിപ്രായത്തിന് വിരുദ്ധമാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, സിദ്ദിഖുമായി അദ്ദേഹം സിദ്ദിഖിൻ്റെ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്, ജനറൽ സെക്രട്ടറിയെ കുറിച്ച് യാതൊരു പരാതിയും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത്. ഇതിൽ കൂടുതൽ താരങ്ങൾ, ഒരു പക്ഷേ നമുക്ക് സിനിമയിലെ താരങ്ങളെ വേണമെങ്കിൽ നമുക്ക് രണ്ടായി തിരിക്കാമെന്ന് തോന്നുന്നു. അതായത് ഈ ഇപ്പോൾ ഈ പറയുന്ന പവർ ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വളരെ സ്വാധീനമുള്ള ആളുകളുടെ പിണക്കം സമ്പാദിക്കാതെ എങ്ങനെയെങ്കിലും ജോലി എടുത്ത്, ഞാൻ അതിനെ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ജോലി എടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, നിലനിൽപ്പിൻ്റെ പ്രശ്നമായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ. മറുവശത്ത് അതൊന്നും തങ്ങളെ ബാധിക്കുന്നില്ല, സിനിമയുണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന മറ്റൊരു വിഭാഗം. ഇതിലെ ഈ രണ്ടാമത്തെ വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമേ ഇതുവരെ നമ്മൾ ശബ്ദങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുള്ളൂ. ജഗദീഷ് നമുക്കറിയാം, ജഗദീഷ് പലപ്പോഴും അങ്ങനെ ശക്തമായ നിലപാടുകൾ, വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ പങ്കുവെക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് കൂടിയാകാം ഒരു പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ ധൈര്യം വരുന്നത്. പക്ഷേ നമ്മളീ പറയുന്ന സിനിമ എന്നത് ഉപജീവന മാർഗമായ എത്രയോ മനുഷ്യന്മാരുണ്ട്, അതിൽ ഈ ഈ താരങ്ങൾ ചെറുതും വലുതും ഇടത്തരവും ഒക്കെയായ താരങ്ങളുമുണ്ട്. അവരിൽ എത്ര പേർ ധൈര്യത്തോടെ ഇനി ഇത്തരമൊരു അഭിപ്രായവുമായി മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ ഒറ്റപ്പെട്ട അഭിപ്രായം പറയുന്നവരെ എങ്ങനെയാണ് സിനിമ, മലയാള സിനിമ, ഞാനത് ഏതെങ്കിലും സംഘടനയൊന്നും പറയുന്നില്ല, മലയാള സിനിമ എങ്ങനെയാണ് അഭിപ്രായം ഉച്ചത്തിൽ പറയുന്നവരെ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് മുന്നിൽ WCC അംഗങ്ങളുടെ ഉദാഹരണമുണ്ട് അല്ലേ? ഉച്ചത്തിൽ അഭിപ്രായം പറഞ്ഞാൽ, നിലപാടുകൾ വിളിച്ചു പറഞ്ഞാൽ എന്താണ്, എങ്ങനെയായിരിക്കും സിനിമ അവരെ ട്രീറ്റ് ചെയ്യുക എന്നത് നമുക്കറിയാം. അപ്പോൾ അതിനോട് ജോമോൾ അടക്കമുള്ള നടിമാർ തന്നെ അതിനെ പ്രതിരോധിക്കുന്നത്. ഇപ്പോൾ ഞാൻ സിനിമ കുറേ കാലമായി ചെയ്തില്ല, അപ്പോൾ ഒരു ജേർണലിസ്റ്റ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അത് താങ്കളുടെ ഓപ്ഷൻ ആയിരുന്നു, താങ്കളുടെ ചോയ്സ് ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വളരെ നിസ്സാരമായി ചോദിക്കുന്നത്, ഇപ്പോൾ പാർവതിയുടെ സിനിമ വന്നല്ലോ, ഇതെല്ലാം ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ജോബാണ്, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പരാതി പറയാൻ പറ്റും. എത്രമാത്രം എന്താ പറയുക, യുക്തിരഹിതമായ അല്ലെങ്കിൽ എത്രമാത്രം മനസാക്ഷിയില്ലാത്ത ഒരു തരം ലളിതവൽക്കരണമാണ് ഈ നടക്കുന്നത്. രമ്യ നമ്പീശൻ ഭാവന അല്ലെങ്കിൽ റിമാ കല്ലിങ്കൽ, ഈ പറയുന്ന പാർവതി, ഇവരെയൊക്കെ എങ്ങനെയാണ് ഇവർ മലയാള സിനിമയിൽ 2017 ശേഷം 2018 ശേഷം ഇവരെ നമ്മൾ എത്ര തവണ കണ്ടു? ഒഴിവാക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങൾക്കൊഴികെ നമ്മുടെ മലയാള സിനിമ പാർവതിയെയോ ഒക്കെ എത്ര തവണ വിളിച്ചിട്ടുണ്ട്?
അപ്പോൾ അഭിപ്രായം പറയാൻ ആർക്കെങ്കിലും ധൈര്യം വരുമോ എന്നതാണ് എൻ്റെ ഒരു വലിയ സംശയം. ഇതുപോലെ തന്നെ ഇപ്പോൾ WCCയെ കുറിച്ച് സിദ്ദിഖും അതുപോലെ തന്നെ ജഗദീഷും പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണുകയും പരിശോധിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഇപ്പോൾ സിദ്ദിഖ് WCCയിൽ ഇപ്പോൾ പാർവതി തിരുവോത്ത് പറഞ്ഞ ആരോപണങ്ങളെയൊക്കെ തള്ളുന്നുണ്ട്. അങ്ങനെ ആരുടെയും അവസരമൊന്നും നിഷേധിക്കാൻ ഏതെങ്കിലും പവർ ഗ്രൂപ്പ് വിചാരിച്ചാൽ നടക്കില്ല, അങ്ങനൊരു പവർ ഗ്രൂപ്പില്ല, ഈ തൊഴിൽ നിഷേധം ഈ മേഖലയിലില്ല എന്ന് തന്നെ തീർത്ത് പറയാണ്. അതായത് നിങ്ങൾക്കൊരു സിനിമ കിട്ടുന്നത് ആ സിനിമയുടെ തിരക്കഥാകൃത്തിനും അതുപോലെ സംവിധായകനും ആ കഥയ്ക്ക് യോജിക്കുന്ന അല്ലെങ്കിൽ കഥയിലൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ നിങ്ങളാണ് ഏറ്റവും ആപ്റ്റായ ആൾ എന്ന് തോന്നുന്ന പോയിന്റിൽ മാത്രമാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സിനിമ ഉണ്ടാവില്ല. അത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്, അല്ലാതെ ഇവിടെ തൊഴിൽ നിഷേധമൊന്നും നടക്കുന്നില്ല എന്നാണ് സിദ്ദിഖ് പറയുന്നത്. സിദ്ദിഖ് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതായത് അദ്ദേഹം പറയുന്നു, ഞാൻ കൂടുതലായി അഭിനയിച്ചിട്ടുള്ളത് മെയിൻ സ്ട്രീം സിനിമകളിലാണ്, ഞാൻ കുറച്ചുകൂടി ഈ പറഞ്ഞ താരപ്പകിട്ടുള്ള കുറച്ചുകൂടി തിളക്കമുള്ള, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ആ സിനിമയിലാണ് ഞാൻ കൂടുതലായും അഭിനയിച്ചിട്ടുള്ളത്, ആ സിനിമകളിലൊന്നും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വളരെ ചെറിയ ബഡ്ജറ്റിൽ ഈ പറയുന്ന നാട്ടിൻ പുറത്തും അതുപോലെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സിനിമകളിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ ശരിക്കു പറഞ്ഞാൽ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ പറയുന്ന എന്താ പറയുക, നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം അല്ലെങ്കിൽ തൊണ്ടി മുതൽ ദൃശ്യാഴ്ച എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുകയും അതുപോലെ ഇൻ്റർനാഷണൽ എന്താ പറയുക ക്വാളിറ്റിയിലേക്ക് കിട്ടുന്ന സിനിമകൾ ഒരു പ്രത്യേക ഒരു ധാര തന്നെ വെട്ടി ആ ഒരു വഴി വെട്ടി എടുത്തിട്ടുണ്ട് മലയാള സിനിമയിൽ. അത്തരം സിനിമകളാണ് ഈ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സിനിമകൾ. അപ്പം ശരിക്കു പറഞ്ഞാൽ ഈ പറയുന്ന എനിക്ക് സംശയം തോന്നിയതാണ്, ഈ WCCയിൽ അംഗങ്ങളെ ഉദ്ദേശിച്ചാണോ ഈ പറയുന്ന സിദ്ദിഖ് ആ പരാമർശം നടത്തിയെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞങ്ങളൊന്നും അഭിനയിക്കുന്ന സിനിമയിൽ ഈ പ്രശ്നമില്ല, വേറെ ആരൊക്കെയോ അഭിനയിക്കുന്ന ചില സിനിമയിൽ ചിലപ്പോൾ പ്രശ്നമുണ്ടാവും. ഞങ്ങളുടെ സിനിമയൊന്നും ഇങ്ങനത്തെ, ഞങ്ങളുടെ സിനിമ ഇതല്ല എന്ന് പറയുന്ന ഒരു ഇങ്ങനല്ല സർ എന്നുള്ള ഒരു പ്രത്യേക ന്യായമാണ് സിദ്ദിഖ് പറയാൻ ശ്രമിക്കുന്നത്. അതേസമയം ജഗദീഷ് എന്താ പറയുന്നത്, ജഗദീഷ് പറയുന്നു WCC നമ്മുടെ ശത്രുക്കളല്ല, WCC ഈ അമ്മയുടെ പ്രവർത്തന ശൈലിയുമായി വിയോജിപ്പുണ്ടായതിൻ്റെ പേരിൽ അമ്മയിൽ നിന്ന് രാജിവെച്ചു പോയ ആളുകൾ കൂടിച്ചേരുന്നതാണ് WCC. അവർ അമ്മയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, അവർക്ക് ഇനിയും അമ്മയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാം, അത് പരിശോധിക്കാനുള്ള ബാധ്യത കൂടി അമ്മ എന്ന് പറയുന്ന താരസംഘടനയ്ക്കുണ്ട് എന്ന് പറയാനുള്ള വിവേകം ജഗദീഷ് കാണിച്ചു എന്നുള്ളതാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ സിദ്ദിഖ് വരുത്തി തീർക്കുന്ന ഒരു മറയുണ്ടല്ലോ, ഇത് ആരുടെ മുന്നിലെ ഇവർ ഈ മറയുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന്. കഴിഞ്ഞ ദിവസങ്ങളായി ഇവിടെ മുഴുവൻ ജനങ്ങളും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരും ഒക്കെയായി ഇതിനെ വളരെ ഡീറ്റെയിലായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ ഈ അതിവൈകാരികതയും ഇവരുടെ മാത്രം യുക്തിയും വെച്ചുകൊണ്ട് ഇതിനെ മറയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവർ ഈ പ്രശ്നത്തെ അറ്റൻഡ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണോ ഈ വാർത്താ സമ്മേളനം നടത്തിയതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അതിൻ്റെ വിഷയങ്ങളിലേക്കോ അതിൻ്റെ മെറിറ്റിലേക്കോ ഒന്നും കടക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ മുന്നോട്ട് വെച്ച ഹേമ കമ്മീഷൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളെ ഒന്നും ഉൾക്കൊള്ളാൻ പോലും അവർ തയ്യാറായിട്ടില്ല. അത് മാത്രമല്ല, ഹേമ കമ്മീഷൻ്റെ ക്രെഡിബിലിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ സിദ്ദിഖ് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ ഹേമ കമ്മിറ്റി ഞാൻ അമ്മയുടെ അംഗങ്ങളായ സ്ത്രീകളോടൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റി വളരെ സെലക്റ്റീവായിട്ടാണ് മൊഴിയെടുത്തത് എന്നാണല്ലോ ഇവർ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടിന് അടിസ്ഥാനം ഈ പറയുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നിന്ന് മാത്രമെടുത്ത മൊഴിയാണെന്നും ഇതല്ല ഇവിടുത്തെ മെജോറിറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം സിനിമാ പ്രവർത്തകരുടെയും ജീവിതം ഇങ്ങനെയല്ല എന്നും കൂടി വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം സിദ്ദിഖിൻ്റെ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു. ആ അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള വിവേകം ഈ സമയത്തെങ്കിലും അവർ കാണിക്കണമായിരുന്നു. കാരണം അത്രയും ഗ്രേവായ അത്രയും തീവ്രമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന അത്രയും ക്രൂരമായ അവസ്ഥകൾ നിലനിൽക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അദ്ദേഹത്തിന് ഈ രീതിയിൽ ന്യായീകരിക്കാനും ഒരു സംഘത്തെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഒരുക്കി നിർത്താനും സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടത് ആ പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കലാണ്, അതാണ് ആദ്യപടി. എന്നാൽ മാത്രമേ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളെങ്കിലും തുടങ്ങാൻ പറ്റൂ. മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന, താരസംഘടന എന്തായാലും ആ പ്രശ്നമുണ്ട് എന്ന് പോലും അംഗീകരിക്കാത്ത സ്ഥിതിക്ക് പ്രശ്നപരിഹാരം ഒരുപാട് ദൂരെയാണ്. ഇനി നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് കോടതിയിൽ മാത്രമാണ്. ICL Finco, the intelligent choice.